ഇപ്പോ ഹൈദരാബാദിലുള്ള ശിൽപ്പാറാം എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഇവിടെ ജസ്റ്റ് ഒരു പാർക്കുണ്ട്, പിന്നെ ചെറിയ മാല മുട്ടുമാലങ്ങളുടെ സാധനങ്ങളല്ലേ, കൗതുക വസ്തുക്കൾ കരകൗശ വസ്തുക്കളൊക്കെ വിൽക്കുന്ന പരിപാടികളൊക്കെ ആയിട്ട് നമ്മുടെ കേരളത്തില് സ്റ്റേഡിയങ്ങളിലൊക്കെ വരാറില്ല, അതുപോലുള്ള പരിപാടികളൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന് ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രസമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറി നോക്കാം, എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്നൊക്കെ നോക്കാം. നമ്മളൊരു സുഹൃത്ത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്, അപ്പം ഇതിൻ്റെ ഉള്ളിൽ കയറുന്നതിന് പാസ് വേണം. അപ്പം പാസ് എടുത്തിട്ട് വേണം നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറാനായിട്ട്. അപ്പോൾ അവൻ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പാസ് എടുത്തോ, പാസ് കിട്ടോ, എത്ര രൂപ? 50 രൂപ. 50 രൂപയാണ് പാസ്. അപ്പം 50 രൂപയ്ക്ക് പാസ് എടുത്തിട്ട് നമുക്ക് അകത്തേക്ക് കയറാനുള്ള പരിപാടി. ഓക്കെ, എൻട്രി ഇവിടെ ഒന്നുമല്ല, എൻട്രി അങ്ങനെ പറയാം. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അമ്പലങ്ങൾക്കും പള്ളികൾക്കും ഒന്നും ഒരു പഞ്ഞമല്ല. അപ്പം നമ്മൾ കയറി വരുമ്പോൾ തന്നെ ചെറിയൊരു ഗണപതി വിഗ്രഹമുണ്ട്, ചെറിയൊരു സർപ്പ ക്ഷേത്രമുണ്ട്. അപ്പം ഇവിടെ അമ്പലങ്ങളും പള്ളികളൊക്കെ ഇഷ്ടംപോലെയുള്ളൊരു സ്ഥലമാണ് ഈ ഹൈദരാബാദ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് കൂടുതൽ നോക്കാം. അപ്പോൾ നമ്മൾ ഉച്ച കഴിഞ്ഞപ്പോൾ കുറച്ച് ഫുഡ് കഴിച്ചേക്കാന്ന് വിചാരിച്ചു. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകാർ പോയിട്ടുണ്ട്, എന്തൊക്കെയോ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ സാധനങ്ങളാണെന്ന് പറയാൻ പറ്റില്ല, ഒരു ഫോട്ടോയ്ക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം കിട്ടിക്കഴിയുമ്പോൾ പറയാം എങ്ങനെയുണ്ട് എന്നൊക്കെ. ഒരു മ്യൂസിയത്തിലേക്കാണ് കയറാൻ പോകുന്നത്. ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ ഗണപതിയുടെ ഒരു ഫുഡിൽ ഫുള്ള് ഗണപതിയെ കുത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര രസകരമായിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ ഇതിന് കോളാമ്പി എന്നൊക്കെ പറയും, ഇവിടെ എന്താ ഇങ്ങനെ പറഞ്ഞതെന്നറിയാൻ പാടില്ല, അതിൻ്റെ വലിയ സംഭവമാണ്. അതായത് നമ്മുടെ നിഴൽക്കൂത്തിനുള്ള സംഭവമല്ലോ. എടാ പക്ഷെ നമ്മൾ വാഞ്ചാൻ കിടക്കുന്നുണ്ട് കേട്ടോ, കരിമ്പനയില് കുത്തിക്കുന്നതാണ്. കരിമ്പന പോലെ ഇത് പാവകളിയുടെ സാധനം അല്ലേ. ഇത് നിഴൽക്കൂത്തിനുള്ള സംഭവമാണ്. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ കലങ്കാരി പെയിൻറ്റിംഗ് എന്ന് പറയുന്നത്. ഒറിജിനൽ കലങ്കാരി പെയിൻറ്റിംഗ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കാണിക്കാൻ പോകുന്ന സാധനം നമ്മുടെ കക്കയിൽ കക്ക ഷെല്ല്, അതുകൊണ്ട് മാത്രം പണിതിരിക്കുന്ന ഒരു കുടമാണ്. അതിങ്ങനെ കുടത്തിന് മുകളിൽ അതിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് വെച്ചേക്കാണ്. അതിൻ്റെ കളറൊക്കെ അനുസരിച്ചിട്ട് അത് ഭയങ്കര രസമായിട്ട് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് വെച്ചേക്കണാണ്. നമ്മളിനി കാണാൻ പോകുന്നത് തുകൽ പാവകളയാണ്. അതായത് നമ്മൾ പാവകളിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിഴൽക്കൂത്തൊക്കെ നടത്താൻ നേരത്ത് ഉപയോഗിച്ചിരുന്ന സംഭവങ്ങളാണ്. ഇത് തുകലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ മൃഗങ്ങളുടെ തൊലി എടുത്തിട്ട് അതിനകത്ത് വരച്ച് ചെയ്തിരിക്കുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ അതിൻ്റെ ബാക്കിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പണ്ട് നമ്മൾ ഈ ചെറിയ വിളക്ക് കത്തിച്ചിട്ടാണ് പ്രകാശം ബാക്കിൽ നിന്ന് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിന് പകരം ഇലക്ട്രോണിക് സംഭവം കൊടുത്തു എന്നുള്ളു. പക്ഷേ ഇതൊക്കെ സ്റ്റില്ലാക്കി ഇങ്ങനെ വെച്ചേക്കാണ്. നമ്മൾ പാവകളി എന്ന് പറയുന്ന നിഴൽക്കൂത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച സംഭവമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ വർക്കുകൾ ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഇതേ കണ്ടോ, ഇങ്ങനെ കിട്ടില്ല വർക്കുകൾ, ഭയങ്കര രസമായിട്ടുള്ള വർക്കുകളുണ്ട്. ഈ നമുക്കിവിടെ കണ്ട ഒരാൾ മനസ്സിലായിട്ടുണ്ട്, രാവണനാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ ജടായുവിൻ്റെ ചിറകരിയുന്ന ഒരു ചിത്രമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതും വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല വലിപ്പമുള്ള സംഭവമാണ്, ഹനുമാനാണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള നമ്മുടെ കൾച്ചർ മാറുന്നതനുസരിച്ച് ആർട്ടിൻ്റെ ലുക്ക് മാറും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാമൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ആഞ്ജനേയതു, അപ്പോൾ ആഞ്ജനേയനാണ്.
അങ്ങനെ എല്ലാവരുടെ പേരും ഇവിടെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. രാവണൻ അങ്ങനെ ഓരോ പേരുകളും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. കുംഭകർണൻ, ശ്രീരാമനു. ശില്പാരാമത്തിൽ വന്നു കഴിഞ്ഞാൽ ഒസ്മാനിയ എന്ന് പറയുന്ന ഒരു ബിസ്ക്കറ്റാണ്, നാക്കിൽ വെച്ച് കഴിഞ്ഞാൽ അലന്നു ആ ബിസ്ക്കറ്റാണത്. ഒസ്മാനിയ ബിസ്ക്കറ്റ് എങ്ങനെയുണ്ട് ഇവിടെ? പിന്നെ ഒരാളോട് എന്ത് കാര്യം ചോദിച്ചാലും സൂപ്പർ സൂപ്പർ എന്നല്ലാതെ വേറെ ഒന്നും പറയില്ല. അപ്പോൾ ഒസ്മാനിയ ബിസ്ക്കറ്റ് തിന്നുണ്ട്. ശില്പാരാമം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അതുപോലെ തന്നെ ധാരാളം എന്താ ക്രിയേറ്റീവായിട്ടുള്ള കലാകാരന്മാരുടെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഇവിടെയുണ്ട്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ നടക്കുന്ന വഴിയിലായാൽ പോലും ഒരുപാട് രസകരമായിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഇവിടെ നിന്ന് വാങ്ങാൻ കഴിയും. മിക്കതും കൈകൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് അധികവും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്. അതുപോലെ ഒരു കവാടം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കവാടം ഭയങ്കര രസമായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ കവാടം കടന്നാണ് നമ്മൾ പുറത്തേക്ക് വന്നത്. കുറേ കുടങ്ങളൊക്കെ വെച്ചിട്ട് കവാടം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ താഴോട്ട് നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ ഈ സ്ഥലം നിറച്ചുണ്ടാക്കി വെച്ചേക്കാണ്. ഭയങ്കര രസമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നടക്കുന്ന വഴികളും ഒക്കെ ഭയങ്കര രസമാണ്. രാം വെന്യൂ ബുക്കിംഗ് ഓഫീസാണ് ഇത്. ശില്പാരാമൻ്റെ വെന്യൂവിൻ്റെ ബുക്കിംഗ് ഓഫീസാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ ബുക്ക് ചെയ്യാൻ സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അവരോടെ കയറിയേക്കണം. ഞാനിങ്ങനത്തെ സ്ഥലങ്ങളും കണ്ട് അങ്ങനെ നടക്കുകയാണ്. നമുക്ക് തിരിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ കാണാം, ഒരു ട്രഡീഷണൽ ലുക്ക് തോന്നാവുന്ന രീതിയിലാണ് ഇവിടെ ശില്പാരം അതിൻ്റെ ഓരോ വർക്കുകളും കാണാൻ പറ്റുന്നത്. പല സ്ഥലങ്ങളിലും നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് തകൃതിയായിട്ട്. എന്തായാലും ഭയങ്കര രസമാണ്, ഒരു പഴമ തോന്നുന്ന ഫീലിൽ ഒക്കെയാണ്. പക്ഷേ ഇപ്പോൾ പണിയെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിമെൻറ്റോടൊക്കെ തന്നെയാണ്. പക്ഷേ ആ ഒരു പഴമയുടെ ലുക്ക് കളറൊക്കെ കൊടുത്തിട്ട്, ഡിസൈനൊക്കെ കൊടുത്തിട്ട് ആ ഒരു പഴമയുടെ ലുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് എല്ലാം. വഴി ഇങ്ങനെ വന്നു കഴിയുമ്പോൾ തന്നെ റോക്ക് ഗാലറിയിലേക്കാണ് പോകുന്നത്. റോക്ക് ഗാലറിയിൽ ഉള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയില്ല. നമുക്ക് വഴിയെ കയറിയേക്കാം. ആ എന്തൊക്കെയോ സംഭവങ്ങൾ ഇങ്ങനെ കല്ലിലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആഹാ, അത്യാവശ്യം കല്ലുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഭാവനയെ കാണുന്ന രീതിയിലായിരിക്കും നമുക്കതൊക്കെ മനസ്സിലാകുക. പക്ഷേ ഇതൊക്കെ നമുക്ക് തോന്നുമ്പോൾ ഒന്നും തോന്നിയില്ലെങ്കിലും മറ്റുള്ളവർക്ക് കാണാൻ നേരത്ത് ഓരോരുത്തരുടെ മനസ്സിൻ്റെ ഭാവന അനുസരിച്ച് വേണം ചിന്തിച്ചെടുക്കാൻ. പക്ഷേ ഒരുപാട് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള കുറേ ശില്പങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇത്തരം ശില്പങ്ങളാണ് ഇത് ക്യാമറ ഇപ്പോൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഓ ഒരു മനുഷ്യൻ ദാഹിച്ച് വലഞ്ഞ് ഒരു മനുഷ്യൻ ദാഹിച്ച് വലഞ്ഞ് വാ തുറന്നു പിടിച്ചിരിക്കുന്ന ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടല്ലേ. ലോട്ടസ് യോഗേന്ദ്ര കുമാർ, ഭയങ്കര രസമാണ്. ഭീഷ്മ പിതാമഹൻ, ഒരു 3D ഫീൽ കിട്ടാൻ മാത്രം ഷെറ്റിക്കിന് ചെയ്തിട്ടുണ്ട്. ഒരാൾത്തരം അവിടെ നിന്ന് ഫോട്ടോയ്ക്ക് എടുക്കുന്നത്, ഫോട്ടോയ്ക്ക് വേണ്ടി പോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു 3D ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് മെറ്റലിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ അഞ്ഞാം കുഞ്ഞ് മതത്തിലെ ശരശയ്യയിൽ കിടക്കുന്ന ആ ഒരു രംഗം, ആ ഒരു ഏറ്റവും അവസാനത്തോടനുബന്ധിച്ചുള്ള ഒരു രംഗമാണ്. യുദ്ധത്തിന് ശേഷം ഭീഷ്മ പിതാമഹർ ശരശയ്യ കിടക്കുന്ന ഒരു രംഗമുണ്ട്. അത് ഇവിടെ അതേ സിമെൻറ്റിലാണ് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഭയങ്കര രസമായിട്ട് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഹൈദരാബാദ് കലയുടെ ഒരു നല്ലൊരു സ്ഥലമാണ്. ഇത്തരത്തിലുള്ള ആർട്ട് വർക്കുകളുടെ കേദാരമാണ് ഹൈദരാബാദ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. ഇത്രയും നേരം കണ്ടതുകൊണ്ട് തന്നെ ബുദ്ധ പ്രതിമയാണ് ഈ ചെയ്തു വെച്ചിട്ടുണ്ട്. വളരെ രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ചുണ്ടിൻ്റെ ഇതൊക്കെ വളരെ
സത്യമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലാണ് കൊത്തുപണി ചെയ്തു വെച്ചിരുന്നത്. ഓ, സമ്മതിക്കണം, ഏതായാലും ഇത്തരത്തിലുള്ള കലാകാരന്മാരൊക്കെ നമിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. മാൻ, കുരങ്ങ് എല്ലാം ഒരു മെറ്റലിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ രീതിയിലുള്ള സംഭവം കോമ്പോസിഷൻസ് ആണ് അധികം. ഇതാ നമുക്ക് കള്ളിമുൾച്ചെടി പ്രതിനിധീകരിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ, കൊക്കുകൾ, ആമ എല്ലാം വണ്ടികളുടെ ഇതുണ്ടോ, ഇത് ബൈക്കിൻ്റെയൊക്കെ സ്കൂട്ടറിൻ്റെ സ്പെൽ പാർട്സ് ആണ്, ഇത് സൈലൻസർ എല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാണ്. കൊച്ചി പിന്നാലൊക്കെ എന്ത്, മലയാളി സാണൂന്നൊരു സംശയമുണ്ട്. കാരണം അവിടെ വെച്ചിരിക്കുന്ന ഒരു സൃഷ്ടിയിൽ അതല്ല അതിട്ട് പണി ചെയ്തിട്ട് മിക്കവാറും ഒരു മൈലിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ അതെ, ഇതൊരു കൂട്ടം മലയാളികളാണെന്ന് തോന്നുന്നു. എല്ലാ പരീക്ഷണങ്ങളും നടത്തുന്നത് മലയാളികളാണല്ലോ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കുന്ന മലയാളീസാണല്ലോ. അപ്പം പുറകെ ഒരു കാളവണ്ടിയാണ് വരുന്നത്. എന്താ കാളവണ്ടി ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ കണ്ടില്ല അല്ലേ? അല്ല, പശുവിനെ കൊണ്ടുവരാളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അവിടെ പെഡൽ ബോട്ടുണ്ട്. പെഡൽ ബോട്ടിൽ ആളിങ്ങനെ ഇങ്ങനെ സവാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആഹാ, എൻ്റെ ഫ്രണ്ടിൽ തന്നെയായിട്ട് ഒരു ആന രഥം, അല്ലേ ആനയുടെ പുറത്തുള്ള രഥമല്ലേ, അപ്പോൾ അതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അത് മാത്രമല്ല, അതെ ഇവിടെ കാളവണ്ടി ഉണ്ട്. കാളവണ്ടി സ്റ്റാച്ചു അല്ല കേട്ടോ, ഒറിജിനൽ കാളവണ്ടിയാണ്. നമുക്കതിനകത്ത് സവാരിയൊക്കെ ചെയ്യാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. അപ്പം തെലുങ്കിലെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമല്ലോ. ആ, അത് ഈ ചാട്ട വെച്ചിട്ട് ഇയാളിങ്ങനെ പുറത്തടിച്ച് സ്വന്തം പുറത്തടിക്കും. ആ, പുറത്തേക്ക് അടിക്കുന്നില്ല, ഒരു ഒക്കെ നമ്മളിങ്ങനെ തുണി ഇങ്ങനെ കാണിക്കില്ല. അത് എന്തിനുള്ള ഇത് ബൊണാലു എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവലിനുമായിട്ട് അതിനെ കാണിച്ചാണ്, അതിൻ്റെ മോഡൽ ഉണ്ടാക്കി വെച്ചാണ്.